ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. കാര്യങ്ങൾ പോകുന്നത് ഗവർണറുമായുള്ള തുറന്ന സംഘട്ടനത്തിലേക്കാണെന്നാണ് മന്ത്രി മീഡിയ വണ്ണോട് പ്രതികരിച്ചത്. കെ ടി യു വി സി നിയമനത്തിൽ ഗവർണർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. നിയമനം ചട്ടവിരുദ്ധവും ഏകപക്ഷീയവുമെന്ന് കാട്ടി ഹർജി നൽകും. മുൻ ഹൈക്കോടതി വിധികൾ സൂചിപ്പിച്ചാകും ഹർജി നൽകുകയെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇപ്പോൾ വന്നിട്ടുള്ള ഹൈക്കോടതി വിധിയുടെ ഉള്ളടക്കത്തിനും കെ ടി യുവിൻ്റെ ആക്റ്റിലെ വ്യവസ്ഥകൾക്കും വിരുദ്ധമായ നിലയിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിട്ടുള്ളത്. നേരത്തെ പല വിവാദ കഥകളിലും നായികയായ നമ്മുടെ ഡോക്ടർ സിസ തോമസിനെ അവരെ നിയോഗിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ചാൻസലർ തുടർന്നു പോരുന്ന പോരാട്ടങ്ങൾ എന്ന് തന്നെ പറയാം അല്ലേ. അങ്ങനെയുള്ള തുറന്ന സംഘടനകളിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. വ്യക്തമായി നിർവചിച്ച ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഗവർണർ എന്നുള്ള നിലയിലും ചാൻസലർ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അതിൽ ഇപ്പോൾ ഇടത് സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ ടി യു ചുമതലയേറ്റെടുക്കാൻ വന്നപ്പോഴാണ് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് കടഞ്ഞത്. വിസിക്കൊപ്പം വന്നവരെ ഇറക്കി വിടണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടത്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചതും അത്തരത്തിലാണ്. സമാധാനമായി പ്രതിഷേധം നടത്തിയവരെ തടഞ്ഞു എന്നൊരു ആക്ഷേപവുമുണ്ട്. ഇപ്പോൾ SFI ആണ് പ്രതിഷേധവുമായി അങ്ങോട്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ജീവനക്കാരുടെ പ്രതിഷേധം, സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ SFI പ്രതിഷേധവുമായി അങ്ങോട്ട് കയറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക VC മാരെ നിയമിച്ചത് അംഗീകരിക്കാനാകില്ലെന്നാണ് മന്ത്രി ആർ ബിന്ദു നേരത്തെ പറഞ്ഞത്. നിയമപരമായി ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളത് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് ഒരിടവേളയ്ക്ക് ശേഷം ഗവർണറെ രാഷ്ട്രീയമായി കൂടി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് CPMഉം LDFഉം കടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സൂചനകളും അതിൻ്റെ തുടക്കവുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗോപാൽ ഷീല സനൽ വീണ്ടും ചേരുന്നുണ്ട്. ഗോപാല്, പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കാണാം. ഇപ്പം നേരത്തെ മന്ത്രി ആർ ബിന്ദു പറഞ്ഞ കാര്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പം എല്ലാവരെയും തള്ളി സർക്കാരിൻ്റെ പാനലിലുള്ള, പക്ഷേ സർക്കാരിൻ്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് കുറച്ചധികം പ്രകോപനമായിട്ടുണ്ട് CPMന് അല്ലേ? ഗോപാൽ, കേൾക്കാമോ? എസ് ഗോപാലിലേക്ക് വരാം. VC ക്കൊപ്പം RSS BJP നേതാക്കൾ വന്നു എന്ന് കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്കും VCA തടയിലേക്കും ഒക്കെ പോയിരിക്കുന്നു. സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറെയാണ് ഇടത് ജീവനക്കാർ അവിടെ തടഞ്ഞത്. ഇപ്പോൾ SFIയും അങ്ങോട്ട് പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. ഗോപാൽ ചേരുന്നു. ഗോപയ്യാൽ, നേരത്തെ ചോദിച്ചത് ഈ സർക്കാരിന്റെ ലിസ്റ്റിലുള്ള എല്ലാവരെയും തള്ളി, പക്ഷേ കണ്ണിലെ കരടായിരുന്ന ഡോക്ടർ സിസ തോമസിനെ വീണ്ടും നിയമിച്ചത് അത് CPMനെ സംബന്ധിച്ച് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? നിയമനം നടക്കുമ്പോൾ അത് സർക്കാരിന് വലിയ പ്രകോപനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു വശത്ത് സർക്കാരിന്റെ പാനൽ പൂർണ്ണമായും വെട്ടിയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് ഗവർണർക്ക് ഒരു VC തെരഞ്ഞെടുക്കുന്നു. മറുവശത്ത് സർക്കാരിന് തീരെ താല്പര്യമില്ലാത്ത സർക്കാരിന് അനഭിമിതയായ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതല നൽകിയിരുത്തുന്നു. അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത സമരം എന്ന നിലപാടിലേക്ക് ഈ വിഷയത്തിനെ നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റൊരു തരത്തിലേക്ക് വിട്ടുവീഴ്ചയില്ല. ഒരു വശത്ത് സർക്കാരിന്റെ നിയമപരമായ പോരാട്ടം നടക്കും, മറുവശത്ത് രാഷ്ട്രീയപരമായ പ്രതിരോധം ഉണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ CPMന്റെ നിലവിൽ. ഇപ്പോൾ VC ചുമതലയേൽക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്, അതിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. ചേച്ചി വിളിച്ചു
പ്രതിഷേധം തുടരുകയാണ്. വി സിക്കൊപ്പം വന്നവരെ ഇറക്കിവിടണമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. ആർ എസ് എസ് ബി ജെ പി നേതാക്കളാണെന്നായിരുന്നു സംഘടനകൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയും അവിടെ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പ്രതിഷേധം കനക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വി സിക്ക് രാവിലെ അങ്ങോട്ട് കയറാനൊരു തടസ്സം ഉണ്ടാക്കുകയും കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കൂടെ വന്നവരെ ഇറക്കിവിടണമെന്ന ആവശ്യത്തിലേക്ക് സംഘടനകൾ കടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധമുയരുന്ന വിഷയമാണ്. സർക്കാർ ഗവർണർ പോറിലേക്ക് കൂടുതലായി അടുത്തിരിക്കുന്ന കാര്യമാണ്. നിയമപരമായുള്ള പോരാട്ടത്തിലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വലിയ രീതിയിൽ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് സി പി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വിഷയത്തിൽ. അല്പസമയത്തിനകം പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്നു, പക്ഷേ പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ സംഘടനകൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്.